ഹലോ 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 ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ വേഡ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഞാൻ ബജാജിനെ ഒരുപാട് റെസ്പെക്ട് ചെയ്യണത്. എനിക്ക് തോന്നുന്നു ഒരുപാട് എന്താ പറയണ്ട കളിയാക്കലുകൾ അല്ലെങ്കിൽ ഒരുപാട് ഹേറ്റേഴ്സ് ഉള്ള ഒരു ബ്രാൻഡാണ് ബജാജ്. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കാരണങ്ങൾ പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് ഞാൻ ബജാജിനെ ഇത്രത്തോളം റെസ്പെക്ട് ചെയ്യണത്. സോ എൻ്റെ ആദ്യത്തെ റീസൺ എന്ന് പറയാൻ പറ്റില്ല, ഞാനിത് റാങ്ക് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൊമിനാർ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡൊമിനാറോ? ഡൊമിനാർ 250 അല്ല, 400. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും, ഏത് കമ്പനിക്കാർക്കും ആയിക്കോട്ടെ, TVS ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ Yamaha ആയിക്കോട്ടെ, ഹോണ്ട ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏത് കമ്പനിക്കും അങ്ങനെ ഒരു ബൈക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ബജാജിന് മാത്രം പറ്റുന്ന ഒരു കാര്യമുണ്ട്, അത്രയും സ്പെക്സിൽ അല്ലെങ്കിൽ അത്രയും സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇത്രയും പവറുള്ള ഒരു വണ്ടിക്ക് ഇത്രയും സ്വീറ്റായിട്ട് പ്രൈസ് ചെയ്യാൻ അത് ബജാജിനെ കൊണ്ടേ പറ്റും. ഉണ്ട് താഴോട്ടോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ RTR ഉണ്ട്, അതൊരു നല്ല പ്രൈസിങ് ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ അതേപോലെ തന്നെ മേലോട്ടൊക്കെ നോക്കി നമ്മുടെ ഇൻറ്റർസെപ്റ്റർ നമ്മുടെ GT ഉണ്ട്. പക്ഷേ ഡൊമിനാറിൻ്റെ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സ്വീറ്റ്ലി പ്രൈസ്ഡ് ആണ്. അതായത് നമ്മൾ സാധാരണക്കാർക്ക് ആക്സസബിൾ ആയിട്ടുള്ള ഒരു 400 cc ബൈക്ക്, നല്ല പവർഫുൾ ആയിട്ടുള്ള 400 cc ബൈക്ക്. അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ആക്സസബിൾ ആവുന്ന രീതിയിൽ പ്രൈസിങ്, അത് ഏത് സെഗ്മെൻറ്റ് നോക്കിയാലും 150 ആയിക്കോട്ടെ, അല്ലെ 150 ആയിക്കോട്ടെ, 125 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 150 ആയിക്കോട്ടെ, 180 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 200 ആയിക്കോട്ടെ, 250 ആയിക്കോട്ടെ, 400 cc ആയിക്കോട്ടെ, ഈ എല്ലാ പ്രൈസ് റേഞ്ചിലും നമ്മുടെ സാധാരണക്കാർക്ക് കൂടി ആക്സസബിൾ ആയിട്ടുള്ള ബൈക്ക്സ് ബജാജിനാണ്. അത് ബജാജ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് എല്ലാ സെഗ്മെൻറ്റിലും ഒരു വാല്യൂ ഫോർ മണി മെഷീൻ കൊണ്ടേ ഇടുക, ഒരു പ്രൈസിന് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കൊടുക്കുക എന്നുള്ള രീതിയിൽ, അത് ഒരു വലിയ കാര്യമാണ് കേട്ടോ. നമ്മൾ എനിക്ക് തോന്നുന്നു 90s കിഡ്സിനൊക്കെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് മോട്ടോർ സൈക്കിൾ എന്ന് ആദ്യം തന്നെ നമ്മൾ കണ്ട ഒരു വണ്ടി 220 ആയിരുന്നു. സെമി ഫെയർഡ് എന്ന് പറയുമ്പോൾ ആ ടൈമിലൊക്കെ സ്പോർട്സ് ബൈക്ക്, സൂപ്പർ ബൈക്കിലൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് ഒരു ഫെയറിംഗ് വരുമ്പോൾ അത് സൂപ്പർ ബൈക്ക് എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. അത് എനിക്ക് 2008 നമ്മൾ R15 കാര്യങ്ങളും വന്നത്, അപ്പോഴും എനിക്കത് സൂപ്പർ ബൈക്കായിരുന്നു, പിന്നെയാണ് വിവരം വെച്ചത്. അപ്പോൾ എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ 220 എന്ന് പറയുന്നത് ഒരു അപാര വണ്ടിയായിരുന്നു. അതായത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിരുന്നു ആ ഒരു സമയം. പിന്നെയാണ് ഒരുപാട് വണ്ടികൾ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈക്കിംഗ് കൾച്ചർ തന്നെ മാറ്റിമറിച്ച ഒരു വണ്ടിയാണ് നമ്മുടെ Duke 200. ഒരു വണ്ടി പോട്ടെ, വണ്ടിയുടെ പേര് പറഞ്ഞില്ല, KTM വണ്ടികൾ. അവരെ ഇവിടെ കൊണ്ടുവന്നതും ബജാജ് ആണ്. എനിക്ക് തോന്നുന്നില്ല ബജാജ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ കൈപിടിച്ചാണ് ഇവിടെ വന്നിരുന്നെങ്കിൽ ഇത്രയും ലോക്കലൈസേഷൻ നടക്കില്ലായിരുന്നു KTMന്. ബജാജിന് 49% എങ്ങാണ്ട് ഷെയർ ഹോൾഡ് ഉണ്ട് KTMലേക്ക്. 390 വരെയുള്ള എല്ലാ വണ്ടികളും ഇന്ത്യയിലാണ് എന്താ പറയണ്ടേ പ്രൊഡ്യൂസ് ചെയ്ത് KTM അയക്കുന്നതും. പിന്നെ ഇപ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, 490 cc നമ്മുടെ പാരൽ ട്വിൻ എൻജിൻ KTM വണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് 2 കൊല്ലത്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതും നമ്മുടെ ബജാജിൻ്റെ പൂനെയിലുള്ള പ്ലാന്റിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബജാജിൻ്റെ ബാഡ്ജിൽ തന്നെ ഒരു 490 cc വണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് ഞാൻ പറയുള്ളൂ. ട്രയംഫുമായിട്ടൊരു പാർട്ണർഷിപ്പ് വരുന്നുണ്ട്. ട്രയംഫ് വണ്ടിയും ബജാജ് വണ്ടികളുടെ 200 cc ഒട്ടും മേലോട്ടേക്കുള്ള വണ്ടികളും നമ്മുടെ റോഡിലേക്ക് കാണാൻ പറ്റും. അപ്പോൾ ബജാജ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഓൾമോസ്റ്റ് എല്ലാ എക്സോട്ടിക് ആയിട്ടുള്ള ബ്രാൻഡ്സിനും ബജാജിന് ഷെയർസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു കാര്യമാണ്, ഒരുപാട് പേര് ബജാജ് എടുക്കാത്തതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബജാജ് വണ്ടികൾ പണി തരും, എഞ്ചിൻ പണി തരും, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റീസൺ ആണ്. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100,000 km ഓടിട്ടും ഒരു പ്രശ്നമില്ലാതെ പുല്ലുപോലെ നടക്കുന്ന പൾസർ 150 cc ബൈക്കുകൾ എനിക്കറിയാം. അതേപോലെ തന്നെ വെറും 40,000 km ഓടുമ്പോഴേക്ക് എഞ്ചിൻ പണി വന്ന യമഹ ഹോണ്ട ബൈക്കുകൾ എനിക്കറിയാം. റിലയബിൾ എന്നുള്ളൊരു ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂസർ പോലെ ഇരിക്കും, നിങ്ങൾ എങ്ങനെ വണ്ടി നോക്കുന്നോ അതേപോലെ ഇരിക്കും അതിൻ്റെ ഒരു ഇരിപ്പ് വശം. നിങ്ങൾ ഒട്ടും നോക്കണ്ട, ഒരു 3000 km മാറ്റേണ്ട എഞ്ചിൻ ഓയിൽ 10,000 km മാറ്റാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് എഞ്ചിൻ പണി വരും. അത് ബജാജ് ആയാലും ശരി, ഹോണ്ട ആയാലും ശരി, യമഹ ആയാലും ശരി, ശരിയാണ്. കുറച്ചുകൂടി ജപ്പാനീസ് എഞ്ചിനുകളുടെ വണ്ടി, ജപ്പാനീസ് എഞ്ചിനുകൾ കുറച്ചുകൂടി ഫോർ ഗിവിംഗ് ആയിരിക്കും. അതായത് ജസ്റ്റ് ഒന്ന് ലേറ്റ് ആയിപ്പോയാലും മിസ്സായി പോയാലും അല്ലെങ്കിൽ സർവീസൊക്കെ ലേറ്റ് ആയിപ്പോയാലും അവർ എഞ്ചിൻ കുറച്ചുകൂടി ഒന്ന് താങ്ങി നിർത്തും. ബജാജ് എന്ന് പറയുമ്പം നമ്മൾ അത്രക്കും നോക്കേണ്ടി വരും, കെയർ ചെയ്യേണ്ടി വരും. സോ ബജാജ് എന്ന് പറഞ്ഞ വണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ വണ്ടി കെയർ ചെയ്യണം എന്നുള്ള കാര്യം, നല്ല രീതിയിൽ കുട്ടിയെ പോലെ നോക്കണം എന്നുള്ള കാര്യം, അത്യാവശ്യം നല്ല രീതിയിൽ എപ്പോഴാണോ സർവീസ് ഇൻ്റർവെല്ലും ചെയിൻ ലൂബിങ്ങും ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കി നടത്തിയാൽ ബജാജ് വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കും, അതിനൊന്നും യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ അടുത്തൊരു കാര്യമാണ്, ഇതാണ് ഒരു മെയിൻ കാര്യം എനിക്ക് പറയാനുള്ളത്. ബജാജ് വണ്ടിയല്ല, ബജാജിൻ്റെ തന്നെ സ്പെസിഫിക്കലി NS 200 എന്ന് പറഞ്ഞ വണ്ടി എടുക്കാത്തതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി കോഹളനി വണ്ടി എന്നുള്ള ഒരു
എന്താ പറയണ്ട ഒരു വിളിയാണ് അതിനെ എന്താ പറയണ്ട ക്വാളിഫൈഡ് ആക്കിയതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അതിൻ്റെ അതിലെ കുറച്ച് പേര് ഉപയോഗിച്ചതിൻ്റെ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചെറിയൊരു പ്രൈസിന് ഇത്രയും നല്ലൊരു വണ്ടി കിട്ടുമ്പോൾ പലർക്കും അഹങ്കാരം വരും, എല്ലാവരും അല്ല കുറച്ച് കുറച്ചെങ്കിലും പേർക്ക്. പക്ഷേ ഇതൊന്നും ഇപ്പോൾ ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ റൈഡേഴ്സും അത്യാവശ്യം റെസ്പോൺസിബിൾ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ച് വണ്ടി ഓടിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും കുറച്ച് പേര് നല്ലൊരു വണ്ടി കൈ കിട്ടുമ്പോൾ ഒട്ടും റെസ്പോൺസിബിലിറ്റി കാണിക്കാതെ ഭയങ്കര ഇറസ്പോൺസിബിൾ ആയിട്ട് റോഡിൽ നിന്ന് പെരുമാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെരുമാറ്റം കാണുമ്പോഴാണ് പലർക്കും ഇത് ദഹിക്കില്ല. അപ്പോൾ ഇത് ഇങ്ങനെ എന്താ പറയണ്ടേ ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുന്നവരുടെ ബൈക്ക് മിക്കവാറും NS 200 ആയിരിക്കും. കാരണം ആ ഒരു പ്രൈസിന് ഈ ഒരു വണ്ടി കിട്ടുമ്പോൾ ഓക്കെ എൻ്റെയാണ് ഏറ്റവും വലിയ വണ്ടി, എൻ്റെ വണ്ടിയെ ആർക്കും പിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു മണ്ടത്തരമായ ചിന്താഗതി മനസ്സിൽ വരുമ്പോൾ ഇവർ റോഡിൽ കാട്ടിക്കൂട്ടുന്ന പരിപാടികളൊക്കെ കാണുന്നതിൻ്റെ ഒരു റീസണിൽ വിളിച്ചൊരു പേരാണ് കോളനി വണ്ടി. അല്ലാതെ വണ്ടിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടല്ല. വണ്ടി അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അത് 200 cc തന്നെ എനിക്കിപ്പോൾ ഒരു BS6 അപ്ഡേറ്റ് വന്നോ പിന്നെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് വണ്ടി. അത്യാവശ്യം നല്ല രീതിയിൽ അടിപൊളിയായിട്ടുണ്ട്. അത് എക്സോസ്റ്റിൻ്റെ കാര്യത്തിലായാലും ശരി, പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും ശരി, ഇപ്പോൾ FIU ആയിട്ടുണ്ട്. പിന്നെ ആകെ ഒരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാഫിക്സ് ആകെ കുറച്ച് അലമ്പാക്കി എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് നേരിട്ടാണ് അത്രയും പ്രശ്നമില്ല. ആ ഒരു റിമ്മ് വൈറ്റ് കളറാക്കിയതാണ് അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ആ ഒരു ലുക്കിൽ കുറച്ചൊരു ബാഡായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. ബാക്കിയെല്ലാം തന്നെ എന്താ പറയണ്ടേ വണ്ടി അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ NS 200 റിവ്യൂ പറഞ്ഞ പോലെ തന്നെ അതൊരു കോളനി വണ്ടിയാണെന്നുള്ള രീതിയിൽ ടാഗ് ലൈനിൽ നിങ്ങൾ ആ വണ്ടീനെ ഡിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനൊരു വണ്ടി ബ്രാൻഡ് തന്നെ വിളിക്കില്ല. അത് ഞാനിപ്പോഴും പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വണ്ടിയുടെ പ്രശ്നമല്ല, അതായത് ഈ യൂസേഴ്സിൻ്റെ പ്രശ്നമാണ്. വണ്ടിക്ക് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ ആ വണ്ടി എടുത്തിട്ട് നിങ്ങളെ മറ്റുള്ളവർ കോളനി എന്ന് വിളിക്കുമോ എന്നുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് വണ്ടി എടുക്കുന്നത്, നിങ്ങളാണ് വണ്ടി ഓടിക്കുന്നത്, നിങ്ങളാണ് യൂസും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ വണ്ടി യൂസ് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ബജാജിനെ ഇത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യണത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി എന്താ പറയണ്ടേ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊമിനാർ എന്ന് പറഞ്ഞ ബൈക്ക്, അതായത് ആ ഒരു CC ആ ഒരു പവറും കാര്യങ്ങളൊക്കെ തരുന്ന ആ ഒരു പ്രൈസിന് കിട്ടുന്ന വണ്ടി, സാധാരണക്കാർക്കും പെർഫോമൻസ് ഓറിയൻറ്റഡ് എന്നുള്ള വണ്ടികൾ ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയതിൻ്റെ ഏറ്റവും വലിയ റീസൺ ബജാജ് ആണെന്നാണ് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ KTMനെ കൈപിടിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ബജാജാണ്. വേഗം കിടക്കുന്ന ഒരു കിട്ടിൻ്റെ അപ്പോൾ അതാണ് ഏറ്റവും വലിയ മെയിൻ റീസൺ എനിക്ക്. കാരണം ഈ ഒരു വണ്ടി 390 ഈ ഒരു പ്രൈസിന് ഇവിടെ അവൈലബിൾ ആവുന്നതിൻ്റെ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലോക്കലൈസേഷനാണ്. അതിന് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് ബജാജിനോടുമാണ്. പിന്നെ അതേപോലെ തന്നെ ഒഫ്കോഴ്സ് ഇപ്പോൾ ഹസ്ക് പറഞ്ഞ് വന്നിട്ടുണ്ട്, ഇപ്പോൾ കുറേ ട്രയംഫ് വരും, അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇനി വരാൻ കിടപ്പുമുണ്ട്, ഒരുപാട് മോട്ടോർ സൈക്കിൾസും വരാൻ കിടപ്പുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ബജാജിനോട് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് ഒരു സൂപ്പർ സ്പോർട്ടിനാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും RS 200 ഒരു സൂപ്പർ സ്പോർട്ടല്ലേ, RS 200 അല്ലേ എന്ന്. ഞാൻ ഇപ്പോഴും പറയുന്നത് തേർഡ് വണ്ടിയല്ല, ഒരു പക്ക ട്രാക്ക് ഫോക്സ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്പോർട്ട് ബൈക്കിന് ഞാൻ ഒരുപാടായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അത് ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ADV വണ്ടി. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ എന്തുകൊണ്ടാണ് ബജാജിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബജാജിനെ ഹേറ്റ് ചെയ്യുന്നുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്തിടുക. അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ. സോ ദിസ് ഈസ് മീ വെയ്റ്റ് സെയിങ് വീണ്ടും കാണാമോ നിൽക്കാം. ടിൽ ദെൻ ബൈ.